നാളെ നരകത്തിലോട്ട് നമ്മൾ കടന്നു പോകേണ്ടവരല്ലേ? ആ നരകത്തെ ആരൊക്കെ നിഷേധിച്ചാലും ആരൊക്കെ നരകമില്ലെന്ന് പറഞ്ഞാലും ഈ ലോകത്തിന്റെ മേനിക്കൊടുപ്പിന്റെ പണക്കൊടുപ്പ് കാണുമ്പോ നരകത്തെ പേടിക്കണേ ഞാനും നിങ്ങൾ വളർന്നു പറയുമ്പോ ഇവിടുത്തെ സിനിമാ നടികളുടെയൊക്കെ ഇപ്പോഴത്തെ നരകമില്ലെന്ന് നിഷേധിക്കുക. പിന്നെ എന്താണ് പ്രശ്നമുള്ളത്? ആരൊക്കെ നരകമില്ലെന്ന് പറഞ്ഞാലും ആധുനിക ലോകത്തിന്റെ മേനിക്കൊടുപ്പിന്റെ മാംസതാളത്തിനാണ് വിലയിടുന്നത്. ആ നരകത്തെ ആരൊക്കെ നിഷേധിച്ചാലും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് വൈമിനുക്കും ഇല്ലാ വാലിദുഹ ആ നരകത്തിന് മുമ്പിലെത്താതെ ഒരു മനുഷ്യ ശുദ്ധി പോലും നടന്നു പോവുകയില്ല. നരകം കാണാതെ ഒരാളും പോവുകയില്ല. സ്വർഗത്തിലേക്ക് പോകുന്നവനെ പോലും നരകത്തെ കാണിച്ചിട്ട് അല്ലാഹു കൊണ്ടുപോകൂ. കാരണം സ്വർഗമെന്ന അനുഗ്രഹത്തിന്റെ വില അറിയണമെങ്കിൽ നരകത്തിന്റെ യാതന അറിയണ്ടേ? അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അമ്മയും പറയും അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. സ്വർഗത്തെ കുറിച്ച് ദുആ ചെയ്യണം, എപ്പോഴും സ്വർഗത്തെ കുറിച്ച് ദുആ ചെയ്യണം. അതുകൊണ്ടാണല്ലോ സ്വർഗത്തിലേക്ക് പോകുമ്പോഴും നരകത്തെ കാണിച്ചിട്ടാ പോവുക. വൈമിനുക്കുന്നില്ലാവാരിതുഹ നരകത്തെ കണ്ണുകൊണ്ട് കാണാട് ഒരാൾ സ്വർഗത്തിലേക്ക് പോലും പോവുകയില്ല. ഇവ നിന്റെ അല്ലാഹു തീരുമാനിച്ച വിധിയാണ്. അവന്റെ വിധിയിൽ നിന്ന് മറികടക്കാൻ ലോകത്തോട് ആളുകൾ കാണുകടിയുക. അതുകൊണ്ട് സഹോദരങ്ങള് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണോ? അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ലോകത്ത് പാപങ്ങൾ സ്വാഭാവികമാ. പാപം ചെയ്യാത്തവരാരുമില്ല. പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് അസ്വസ്ഥതപ്പെടുത്തുന്നുവെങ്കിൽ നാളെ കിടക്കേണ്ട കബറിനെ ഓർത്ത്, നാളെ നിൽക്കേണ്ട ഹിസാബിനെ ഓർത്ത്, നാളെ അറിയേണ്ട പരലോകത്തെ ഓർത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ ചിന്ത തോന്നുന്നുവെങ്കിൽ അയ്യാ അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കണേ. ഹൃദയം തുറന്നിട്ട് നിങ്ങളൊന്ന് കരയണേ. ആ കണ്ണുനീരുകൾക്ക് നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ശക്തിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കിടന്നാൽ, ഞാൻ ഒരു വിഷയം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഈ പാപങ്ങൾ പൊറുക്കപ്പെടാതിരുന്നാൽ അത് നമ്മുടെ കച്ചവടത്തെ ബാധിക്കും. ഇനി അങ്ങനെയെങ്കിലും മാറുമെന്ന് നോക്കണം. ഖബർ പറഞ്ഞിട്ട് മാറണില്ല, ആഗ്രഹം പറഞ്ഞിട്ട് മാറണില്ല, ഇനിയിപ്പോ കച്ചവടം പറഞ്ഞിട്ട് മാറാം. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കിടന്നാൽ നിങ്ങളുടെ കച്ചവടത്തെ ബാധിക്കും.